ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയും പ്രഭാതം കഴിഞ്ഞ സമയത്ത് തിരുവചനമായിട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്ന ദൈവത്തിൻ്റെ ആലോചനയുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. എൻ്റെ ഈ ശബ്ദത്തിലൂടെ, ഈ മീഡിയയിലൂടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഉയർത്താൻ, ദൈവവചനത്തിൻ്റെ പരിജ്ഞാന വജസ്സുകൾ നിങ്ങളുടെ അടുക്കലെത്തിക്കുവാൻ മഹാദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് തന്ന ശുശ്രൂഷ കൊണ്ട് ദൈവം അത് പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു. 1000 നന്ദി ദൈവത്തിൻ്റെ തൃപ്പാദപീഠത്തിൽ രാവിലെ അർപ്പിച്ചുകൊണ്ട് വചനകേൾവിക്ക് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത മനസ്സോടെ വന്ദനം ചെയ്തുകൊണ്ട് ദൈവദിനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്നവരെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവീക ദൂതിൻ്റെ ആധാരവാക്യം വായിച്ച് ആത്മീക ദൂത് പങ്കുവയ്ക്കാൻ എൻ്റെ കർത്താവിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യിരെമ്യാ പ്രവചനം 31:19 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 31:19 വാക്യം, ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേലടിച്ചും നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു. എൻ്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. ഈ വാക്യത്തിനകത്ത് നിന്ന് ഒരു വാചകം അടർത്തിയെടുക്കുന്നു, ഉപദേശം ലഭിച്ച ശേഷം. അതുതന്നെയാണ് ഇന്നത്തെ സന്ദേശത്തിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഉപദേശം ലഭിച്ച ശേഷം. വേദപുസ്തകത്തിനകത്ത് ഉപദേശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്ന വചനമാണ്. ദൈവം ഒരു ഉപദേഷ്ടാവാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഏറ്റവും അധികം ജനങ്ങളുടെ ഇടയിൽ ചെയ്തത് ഉപദേശമാണ്. കർത്താവ് ഉപദേഷ്ടാക്കന്മാരെ ഇന്നും ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നു. ജനത്തിന് ഉപദേശം ലഭിക്കണം. എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉപദേശം ലഭിക്കണം. നമുക്ക് ജോലി ലഭിക്കണം, കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം, വിദേശത്ത് പോകാൻ വിസ ലഭിക്കണം, കടം മാറണം, പണം ലഭിക്കണം, അപ്പൻ്റെ സ്വത്ത് ലഭിക്കണം, കൃപ ലഭിക്കണം, കൃപാവരം ലഭിക്കണം, ശുശ്രൂഷ ലഭിക്കണം, ഭൂമിയിലെ സമ്പത്ത്, നന്മ, ഇതെല്ലാം ലഭിക്കണം. ഇതെല്ലാം ഈ ആയുസ്സിൽ ലഭിക്കണം. പക്ഷെ മറക്കരുത്, ചോദിച്ചു വാങ്ങിക്കേണ്ട ഒന്നാണ് ദൈവത്തിൽ നിന്ന് എനിക്കുള്ള ഉപദേശം. എനിക്ക് വേണം കർത്താവെ. ഉപദേശിക്കാൻ ആരുമില്ലാത്തവർ ചിലപ്പോൾ എന്തൊക്കെ നന്മ കിട്ടിയാലും ഉപയോഗശൂന്യമായി പോകാൻ സാധ്യതയുണ്ട്. വേദപുസ്തകത്തിൽ മാന്യരായ, അഭിഷേകമുള്ള, ദൈവകൃപയുള്ളവർ, ഉപദേശിച്ചവരെല്ലാം ഉപദേശം കൈക്കൊണ്ടവരും ഉപദേശത്തെ വെറുക്കാത്തവരും ഉപദേശത്തെ മുറുകെ പിടിച്ചവരും ഉപദേശിച്ചതനുസരിച്ച് ജീവിച്ചവരും രക്ഷപ്പെട്ട ചരിത്രം എണ്ണിപ്പെറുക്കിയെടുക്കാൻ വേദപുസ്തകത്തിലുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ അത്രയും നീട്ടിപ്പരത്തി ഞാൻ പലപ്പോഴും രാവിലെ പറയാറില്ല, ഇന്നും പറയുന്നില്ല. ഇങ്ങനെ നമുക്ക് ചിന്തയ്ക്കകത്തേക്ക് പ്രവേശിക്കാം. പലപ്പോഴും നമ്മെ തന്നെ പരിശോധിച്ചാൽ, ഞാനൊരു കർത്തൃദാസനാണ്, നൂറുകണക്കിന് ആളുകൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. പ്രാർത്ഥനകൾ നടക്കുമ്പോൾ അവർ പ്രാർത്ഥനാ യോഗങ്ങളിൽ സമ്മേളിക്കാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്. ദൈവവചനം കേൾക്കാനുള്ള മുഖാന്തരങ്ങൾ പലർക്കും ഞാൻ തന്നെ ഒരുക്കി കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന ശേഷം എങ്ങനെയുണ്ട്? ഞങ്ങൾ ചില വീടുകളിൽ പോകാറുണ്ട്, ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്? ചിലർക്ക് ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ച്, പ്രത്യേകിച്ച് യാത്രയൊക്കെ പോകുന്ന മക്കളെ അടുക്കൽ കൊണ്ടുവന്ന് ഞാൻ സ്നേഹത്തോടെ ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്വം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചുമലിൽ വഹിച്ചു എന്ന് അവളുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്ത് എൻ്റെ മക്കളെപ്പോലെ അനുഗ്രഹിച്ച് കണ്ണു നിറഞ്ഞ് പറയാറുണ്ട്, കർത്താവേ ഈ കുഞ്ഞിനെ പോകുന്ന വഴിക്ക് കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചേക്കണേ, ചെല്ലുന്നിടത്ത് ശുഭമായേക്കണേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് എപ്പോഴും കാണുമ്പോൾ ഒരാവേശത്തോടെ ചോദിക്കാറുണ്ട്, അന്ന് ഞാൻ മോളെ അനുഗ്രഹിച്ച് വിട്ടതിന് ശേഷം എങ്ങനെയുണ്ട്? അപ്പോൾ ഓരോ ആത്മീക കാര്യത്തിനും ശേഷം എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മതയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. 51 സങ്കീർത്തനം പരിചിതമായ സങ്കീർത്തനമാണ്. അതിൻ്റെ തലവാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ ചെന്നതിന് ശേഷം താൻ രചിച്ച സങ്കീർത്തനം. അപ്പോൾ ഒരു ദൈവദാസൻ
ഒരു രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും പ്രഭുവാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദൈവമയച്ചൊരു മനുഷ്യൻ ഒരു രാജാവിൻ്റെ അടുക്കലാണെങ്കിലും ചെന്ന ശേഷം മനസ്സിന് മാറ്റം വരും, ജീവിതത്തിന് മാറ്റം വരും, തീരുമാനങ്ങൾക്ക് മാറ്റം വരും, പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും. അയ്യോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സുവിശേഷം കേട്ട ശേഷം രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വാട്സാപ്പിലൂടെ ഞാൻ അയക്കുന്ന ഈ 10-12 മിനിറ്റിൻ്റെ വചനം നിരന്തരമായി കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ചിലരോട് ഞാൻ കർശനമായിട്ട് ചില വാക്കുകൾ പറഞ്ഞ്, ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ അഹങ്കാരിയായതുകൊണ്ടല്ല, തിരുവെഴുത്തിന് തെളിവില്ലാത്ത ഒരു കാര്യം വിശ്വസിക്കരുത്. നിങ്ങൾ ദൈവത്തോടും പറയണം, അപ്പാ ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയത് നീ ദൈവദാസൻ്റെ പേരിൽ വേദപുസ്തകം കൊണ്ട് വീട്ടിൽ വന്ന് പറഞ്ഞതാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് അതുപോലെ വിഴുങ്ങാൻ എനിക്ക് മനസ്സില്ല. തിരുവെഴുത്തിൽ തെളിവുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു തരണം. തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം, ഞാനത് വിശ്വസിക്കാം. വചനത്തിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലോ തെറ്റിദ്ധാരണയിലോ മനസ്സിൽ കിടക്കുന്ന ചിന്തയുടെ വെളിച്ചത്തിലോ എന്നോട് പറയുമ്പോൾ കർശനമായ ഭാഷയിൽ ഒരു ഉപദേഷ്ടാവിനെ പോലെ ഞാൻ ചിലരെ ശാസിച്ചിട്ടുണ്ട്. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നവരോട് ഞാൻ മറുപടി ചോദ്യം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല, ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കും, അന്ന് ഞാൻ ഇച്ചിരി ശാസിച്ചെങ്കിലും മുഖം ഇച്ചിരി കറുത്തെങ്കിലും ഞാൻ ആ പറഞ്ഞു തന്നതിന് ശേഷം എങ്ങനെയുണ്ട്? എൻ്റെ സന്തോഷത്തിൻ്റെ വാക്ക് ഞാൻ പറയാം കേട്ടോ. പിണങ്ങിപ്പോയിരുന്നും എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ പിണങ്ങാൻ വേണ്ടി ആരോടും പറയാറുമില്ല. പക്ഷേ ഒരല്പനേരം ഒരു കൊച്ചിനെ ഉപദേശിച്ചതിന് ശേഷം പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അപ്പന് തലവേദനയായി അമ്മയ്ക്ക് ഭാരമായി നിന്ന എത്രയോ പിള്ളേരെ ഞാൻ സ്നേഹത്തോടെ കണ്ണു നിറഞ്ഞ്, എൻ്റെ പൊന്നുമോനെ, നിന്നെ അല്ലാടാ അവർ പ്രതീക്ഷിക്കുന്നത്, നിന്നെ മാത്രമല്ലാടാ നോക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ ചില ഉപദേശം ഉപദേശിച്ചതിന് ശേഷം കാർമേഹത്തിൻ്റെ ഇടയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ പിള്ളേരുടെ ജീവിതം ഉദിച്ചു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാം, ദൈവമക്കളെ ഈ വാക്യം വായിച്ചപ്പോൾ നമ്മൾ ദൈവവചനം കേട്ടതിന് ശേഷം നമ്മളൊരു പ്രാർത്ഥന കൂട്ടായ്മയിൽ, പരിശുദ്ധാത്മ നിറവുള്ള പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയി തുടങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടാൻ തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചുമ്മാ കയ്യും കെട്ടി ഞാൻ അനങ്ങൂല, ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് മാറൂല, എനിക്കെല്ലാം അങ്ങ് പിടിച്ചു തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ വചനം കേൾക്കണം, ഉപദേശം കൈക്കൊള്ളണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാവിലെ സൺഡേ സ്കൂളിൽ വിടണം, നിങ്ങൾ ചർച്ചിൽ പോകണം, സഭായോഗം മുടക്കരുത്, നിങ്ങൾക്കൊരു ഇടയനുണ്ടാകണം, അവർ നിങ്ങളെ ഉപദേശിക്കണം. വീട്ടിൽ വന്ന് അതും ഇതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച് കെട്ടുണ്ട് ബൂട്ടുണ്ട് ബന്ധനമുണ്ടെന്ന് പറഞ്ഞ് കുഴലപ്പം ചായ അടിച്ചിട്ട് പോയിട്ട് കാശും മേടിച്ചിട്ട് പോയിട്ട് കഥയില്ല, നിങ്ങളെ ഉപദേശിക്കണം, നിങ്ങളെന്താകണമെന്ന് ഉപദേശിക്കണം, നിങ്ങളത് ആഗ്രഹിക്കണം. ഈ വാക്ക് വെച്ച് നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ അപ്പ എൻ്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും പ്രവചിക്കണമെന്നല്ല, എൻ്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ദൂത് പറയണമെന്നല്ല, ഒരു യോഗം ആഴ്ചതോറും നടത്തണമെന്നല്ല, എൻ്റെ വീട്ടിൽ ചിലർക്ക് ഉപദേശം ആവശ്യമാണ്, എനിക്കതാവശ്യമാണ്, എന്നെ ഒന്ന് ഉപദേശിക്കാൻ ആരെങ്കിലും അയക്കണേ. ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്നോട് ദൈവം അത്ര കമ്പലായിട്ട് പറയുന്നത് ദൈവ മക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. ഇന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ പൊന്ന് കർത്താവേ, എന്നെ ഒന്ന് ഉപദേശിക്കാൻ, ശാസിക്കേണ്ടതാണെങ്കിൽ ശാസിക്കാൻ, എന്നെ ഒന്ന് തിരുത്താൻ. ഞാൻ മണ്ടത്തരങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എന്നെ ഒന്ന് വഴിതിരിച്ചു വിടാൻ, എന്നെ ഒന്ന് ഉപദേശിക്കാൻ, അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് അയക്കണേ എന്ന് ഇന്നൊന്ന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? ഈ വാക്യം എന്നെ അമ്പരപ്പിച്ചു. കാരണം യിരെമ്യാ പ്രവചനത്തിൽ മുഴുവൻ ഇസ്രായേൽ മക്കളുടെ അധപതന ചരിത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നു. എനിക്കുപദേശം ലഭിച്ച ശേഷം എന്തൊക്കെ ചെയ്തു? തുടമേലടിച്ചു. തുടമേലടിച്ചു എന്നുള്ള ബൈബിളിൻ്റെ ഒരു ഫ്രേസാണ്. നമ്മൾ പറയില്ലേ, നമുക്ക് പറ്റിയ അബദ്ധത്തെ ഓർക്കുമ്പോൾ തലയിൽ നമ്മളിങ്ങനെ അടിക്കുകയല്ലേ, ഹാ ഞാൻ ഇത്ര മണ്ടനായിപ്പോയല്ലോ, അത്രയേ ഉള്ളൂ അതിനർത്ഥം. തുടമേലടിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്രേസാണ്. നമ്മൾ മലയാളികൾ, നമ്മൾ പരീക്ഷയ്ക്ക് ചോദ്യം വന്നു, പുറത്ത് പിള്ളേരിറങ്ങിയിട്ട് ആൻസർ തെറ്റി എഴുതി, അതല്ലായിരുന്നു ആൻസർ, നമുക്കറിയായിരുന്നു, പക്ഷെ ഒരു നിമിഷത്തേക്ക് കണ്ണിൽ ഇരുട്ട് കയറിപ്പോയതുപോലെ കണ്ണ് കെട്ടിയവരായിപ്പോയി, നമ്മൾ വേറെ മണ്ടൻ ആൻസർ എഴുതി വെച്ചു. അയ്യോ, അറിയാവുന്ന ചോദ്യവും അറിയാവുന്ന ഉത്തരമായിരുന്നു, മണ്ടത്തരം എഴുതിയപ്പോൾ നമ്മൾ തലക്കടിക്കും, ഓ എൻ്റെ ദൈവമേ പോയല്ലോ എന്ന് പറയില്ല. അതുപോലെ ഉപദേശം ലഭിച്ചപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഈ മണ്ടത്തരം ചെയ്തല്ലോ എന്നോർത്തുപോയി. രണ്ട്, നാണിച്ചു.
ലജ്ജിച്ചു. പിന്നെ യൗവനത്തിൽ നിന്നെയല്ല വഹിക്കുന്നത് എങ്ങനെ? എഫ്രയീം വിലപിച്ചു. ഓക്കെ, ഉപദേശം ലഭിക്കുമ്പോൾ മനസ്സ് മാറും, അഹങ്കാരം മാറും, നമ്മളിൽ നാണിക്കും, ലജ്ജിക്കും. ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ച്, വന്നുപോയ അബദ്ധത്തെക്കുറിച്ച് നമ്മൾ അനുദപിക്കും. എൻ്റെ ദൈവമക്കളെ, ഉപദേശത്തിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഒരു ഉപദേശം ലഭിച്ചാൽ തീരുമായിരിക്കുമെന്ന്. ഇങ്ങനെ പ്രവചനവും ദൂതും നമുക്ക് ഭംഗിയുള്ള നല്ല ചക്കര പുരട്ടിയ വായിക്ക് രുചിയുള്ളത് മാത്രം കിട്ടാതെ എന്നെ ഒന്ന് ഉപദേശിക്കാൻ പറ, ശാസിക്കാൻ പറ. അതിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. അതിലുപരി 20 വാക്യം കൂടി ചേർത്ത് വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നയമുണ്ടാവുകയാണ്. ഉപദേശം ലഭിച്ച ശേഷം കക്ഷി അനുദപിച്ചു, നാണിച്ചു, തുടക്കടിച്ചു, ദൈവത്തോട് നിന്ദിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. പെട്ടെന്ന് ദൈവം പറയാ, ഞാൻ അവനെക്കുറിച്ച് അനുദപിക്കും, എനിക്കവനോട് കരുണ തോന്നും, അവനെൻ്റെ വാത്സല്യപുത്രനാ, ഓമനക്കുട്ടിയാ. എപ്പോഴാണ് ദൈവം ഇവനെ ഓമനക്കുട്ടിയെന്ന് വിളിച്ചേ? വാത്സല്യപുത്രാന്ന് വിളിച്ചേ? മസലും പിടിച്ചിരുന്നപ്പോഴല്ല, 500 രൂപ സ്വോത്രകാഴ്ച ഇട്ടപ്പോഴല്ല. ഇവൻ ഉപദേശിച്ചപ്പോൾ ഇവൻ്റെ മനസ്സ് മാറി. പൊട്ടിക്കരഞ്ഞു, തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. എനിക്ക് അമ്മയെ കാണണം, അപ്പനെ കാണണം, എനിക്ക് ക്ഷമ ചോദിക്കണം, അതൊക്കെ അതിനകത്തുണ്ടെന്ന് അനുദപിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ കുറ്റം ചെയ്തു, എനിക്ക് അവളെ കാണണം, അല്ലെങ്കിൽ അങ്ങനെ കാണണം, എനിക്ക് ഏറ്റുപറണം എന്ന് മനസ്സിൽ വന്നു. പെട്ടെന്ന് ദൈവം പറയാ, കണ്ടോ, എൻ്റെ ഓമനക്കുട്ടിയവൻ, എൻ്റെ വാത്സല്യപുത്രനാവൻ, അവനെ ഞാൻ കളയില്ല, അവനെ ഞാൻ ചേർത്ത് നിർത്തും, അവനോട് കരുണ കാണിക്കും. ഒരു ഉപദേശം കൊണ്ട് സ്വർഗം ചലിച്ചു പോയി. ദൈവമക്കളെ, ദൈവം ഇളകിപ്പോയി. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഓമനക്കുട്ടി, വാത്സല്യപുത്ര, ഞാൻ നിന്നെ കൈക്കൊള്ളും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഉപദേഷ്ടാവിനെ ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു ഉപദേശം വേണോ? നിങ്ങളെ തിരുത്താൻ പഞ്ഞി പൊതിഞ്ഞ പാക്കറ്റ് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ കഴുകിയെടുക്കുന്ന ഇഞ്ച കൊണ്ട് കഴുകുന്നത് പോലെ തേച്ച് കഴുകിയെടുക്കണം. അതാ ഉപദേശം. ഉപദേശം കൈക്കൊള്ളുന്നവൻ രക്ഷപ്പെടും. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം. ഉപദേശം ലഭിച്ച ശേഷം നിങ്ങളുടെ പിള്ളേർ മാറും, നിങ്ങൾ മാറും, കുടുംബം മാറും, ജീവിതശൈലി മാറും. ഒന്ന് കൊതിച്ചുകൂടെ എന്നെക്കൂടി ഉപദേശിക്കണമെന്ന്? അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം സമ്പന്ന പുസ്തകമാണ്. മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതിനകത്തുണ്ട്. കരയുന്നവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ, ആശ്വസിപ്പിക്കാൻ, തളർന്നവനെ താങ്ങാൻ, പക്ഷേ തെറ്റിപ്പോയതിനെ ഉപദേശിക്കാനുള്ള ഉപദേശം ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയ ദൈവമേ, ഇന്ന് ഇത് കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ഉപദേശിക്കാൻ ആരെങ്കിലും വിടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ അവരുടെ വീട്ടിലേക്ക് അവർ വിളിക്കാതെ ദൈവത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരെ വിട്ടേക്കണേ. അവർ ചെന്ന് പറയുമ്പോൾ അനുദപിച്ച് കരഞ്ഞ് തകർച്ചകളിൽ നിന്ന് മടങ്ങി വരാനിടയാക്കണം. അത് നിമിത്തം കർത്താവിന് അവരോടുള്ള സ്നേഹം, ഓമനക്കുട്ടി, വാത്സല്യപുത്ര എന്ന് വിളിക്കുന്നൊരു ബന്ധത്തിലേക്ക് ഉപദേശം കൈക്കൊള്ളവരെ എത്തിക്കണേ. അപ്പാ, ഇതെന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.